മാതൃഭൂമി യാത്രയിൽ വിയറ്റ്നാം വിശേഷങ്ങൾ തുടരുകയാണ്. വാർ മ്യൂസിയം ഈ നാടിന്റെ പ്രതിരോധകഥ നമ്മോട് പറഞ്ഞു. വാക്കുകൾക്കപ്പുറമാണ് കഴിഞ്ഞയാഴ്ച നാം സന്ദർശിച്ച വാർ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ച യുദ്ധത്തിന്റെ നേരടയാളങ്ങൾ. അവിടെ നിന്നും നൈറ്റ് മാർക്കറ്റും കണ്ടാണ് നാം യാത്ര അവസാനിപ്പിച്ചത്. ഇന്ന് നാം ഹോച്ചിമിൻ സിറ്റിയിലേക്ക് യാത്രക്കാരെ കൊണ്ടുവരുന്ന മറ്റൊരാകർഷണത്തിലേക്കാണ്, സൈഗോൺ സൂ. മൃഗശാലകൾ ഇന്നും വിനോദയാത്രകളുടെ അവിഭാജ്യ ഘടകമാണ്. നഗരത്തിൽ നിന്ന് 12 കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ സൈഗോൺ മൃഗശാല അഥവാ താവോം കം വ്യൂനിൽ എത്താം. സൂവിന്റെ ഭാഗമായി ബൊട്ടാണിക്കൽ ഗാർഡനും ബട്ടർഫ്ലൈ ഗാർഡനുമുണ്ട്. പതിവ് പോലെ ബൈക്ക് ടാക്സിയിൽ നഗരം കണ്ടാണ് യാത്ര. നഗരത്തിരക്കുകളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ സാരഥിയായി എത്തിയ ആൻഡങ് ഈ നഗരത്തിലെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെക്കുറിച്ച് പറഞ്ഞു തന്നു. മൃഗശാലയിലേക്കുള്ള ബൈക്ക് ടാക്സി യാത്രകൾ കുറവാണ്. കുടുംബമായാണ് പലരും അവിടേക്ക് എത്താറ്. ഗേറ്റിന് മുന്നിൽ നിർത്തി യാത്രയ്ക്ക് ആശംസയും പകർന്ന് ആൻഡങ് വിട പറഞ്ഞു. ഗേറ്റ് കടന്ന് നേരെ ചെല്ലുന്നത് പതിവ് പോലെ ടിക്കറ്റ് കൗണ്ടറിലേക്ക്. 50,000 വിയറ്റ്നാമി ഡോങ്, അതായത് നമ്മുടെ 148 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. പഴക്കത്തിന്റെ കാര്യത്തിൽ ലോകത്ത് തന്നെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന മൃഗശാലകളിലൊന്നിലേക്കാണ് നമ്മൾ നടന്നടുക്കുന്നത്. 1865 മൃഗശാല സ്ഥാപിതമാവുന്നത്. ഫ്രഞ്ച് ആധിപത്യ കാലമായിരുന്നു. ഫ്രാൻസിന്റെ സൈനിക കമാൻഡർ പൈറെ പോൾ ഡേ ലാ ഗ്രാൻഡിയറാണ് 4 വർഷം നീണ്ട നിർമ്മാണത്തിന് ചുക്കാൻ പിടിച്ചത്. 69 സൂ കാഴ്ചക്കാർക്കായി തുറന്നുകൊടുത്തു. 50 ഏക്കറോളം വിശാലമായ മൃഗശാലയിലെ കാഴ്ചകൾക്ക് മുന്നോടിയായി വാട്ടർ ഫൗണ്ടൈനും ഉദ്യാനവും ഒരുക്കിയിരിക്കുന്നു. പൂക്കളാണ് വഴികളെ വേർതിരിക്കുന്നത്. മൃഗശാല ചുറ്റാൻ ഇലക്ട്രിക് വാഹനം കാത്തിരിക്കുന്നു. മരങ്ങൾ തണലിടുന്ന വഴികളിലൂടെയാണ് യാത്ര. ഇത്രയും വിശാലമായ മൃഗശാല നടന്നു കാണൽ പ്രയാസമായതുകൊണ്ട് എല്ലാവരും വാഹനത്തെയാണ് ആശ്രയിക്കുന്നത്. ആദ്യം പക്ഷികളുടെ ലോകത്തേക്കാണ് നാം പോകുന്നത്. കൂടുകളിൽ അടച്ച പക്ഷികളിലേക്ക് നോക്കുന്നതിന് പകരം നാം യഥാർത്ഥത്തിൽ കൂട്ടിനകത്തേക്ക് പോവുകയാണ്. അവിടെ അവർക്ക് നീന്താൻ ചെറു ജലാശയമുണ്ട്. കുഞ്ഞു തടാകത്തിൽ മത്സ്യങ്ങളുമുണ്ട്. ഒരു ഉദ്യാനം കണക്കെ ഒരാവാസ വ്യവസ്ഥയെ അലങ്കരിച്ച് പരിപാലിച്ചിരിക്കുന്നു. ചെടികളുടെ പച്ചപ്പും നീർച്ചാലും കാഴ്ചയ്ക്ക് ഭംഗിയാവുന്നു. വലിയ അരയണ്ണക്കൊക്കുകൾ അഴകിന്റെ വെൺവെളുപ്പാണ്.
ഗ്രേറ്റർ ഫ്ലെമിംഗോ ദേശാടനത്തിന് പേരുകേട്ടവരാണ്. ആഫ്രിക്ക, കിഴക്കൻ ഏഷ്യ, യൂറോപ്പ് എന്നിവിടങ്ങളിലെ സ്ഥിരം സാന്നിധ്യം. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും തീരങ്ങളിൽ ഫ്ലെമിംഗോയെ കണ്ടുവരാറുണ്ട്. വെളുപ്പിൽ നിന്നും ചുവപ്പിലേക്ക്, സ്കാർലെറ്റ് ഐബിസ്. തെക്കൻ അമേരിക്കയാണ് ഇവരുടെ കേന്ദ്രം. കരീബിയൻ മണ്ണിലും സജീവം. ട്രിനിഡാഡ് ആൻഡ് ടുബാഗോയുടെ ദേശീയ പക്ഷി കൂടിയാണ് ഈ ചുവന്ന സൗന്ദര്യം. തലയിൽ കിരീടവുമായി വരുന്നത് ഉഗാണ്ടയുടെ ദേശീയ പക്ഷിയാണ്, ഗ്രേ ക്രൗണ്ട് ക്രെയിൻ. തെക്കൻ ആഫ്രിക്കയാണ് ഈ സാരസങ്ങളുടെ നാട്. വളരെ പണ്ടുതൊട്ടേ ഇവർ ഈ ഭൂമുഖത്തുണ്ടായിരുന്നുവെന്ന് പഠനങ്ങൾ പറയുന്നു. എന്നാൽ ഇവരിന്ന് വംശനാശ ഭീഷണി നേരിടുകയാണ്. ബ്ലാക്ക് ക്രൗൺ ക്രെയിൻ എന്നൊരു വകഭേദവുമുണ്ട്. ഇവർക്ക് തൂവലുകളിൽ കറുപ്പായിരിക്കും കൂടുതൽ. ഇനി നമുക്ക് പരിചിതരായ ചിലരെ കൂടി കാണാം. മയിലുകളുടെ മേച്ചിൽ പുറത്തിലേക്കാണ് നാം എത്തിയിരിക്കുന്നത്. എല്ലാത്തരം മയിലുകളുമുണ്ട് ഇവിടെ. പീലി വിടർത്താൻ ഒരുങ്ങി അവർ യാത്രക്കാരെ കൊതിപ്പിക്കുന്നു. വഴിയിലിറങ്ങി നടക്കുന്ന വെള്ളമയിലുകൾക്ക് ആരെയും കൂസലില്ല. അത്രയ്ക്ക് ഇണക്കമാണിവർക്ക്. നമ്മുടെ നാട്ടിലേതുപോലെ ആഫ്രിക്കയിലും മയിലുകൾ ധാരാളമുണ്ട്. പക്ഷിക്കൂട്ടത്തിൽ നിന്ന് നാം അടുത്ത കാഴ്ചയിലേക്ക് പോവുകയാണ്. ഇലക്ട്രിക് വാഹനത്തിലുള്ള യാത്രക്കിടെ ചുറ്റും നിറയുന്നത് വിശാലമായ മൃഗശാലയുടെ ഹരിതാഭയാണ്. ഓരോ വിഭാഗങ്ങളിലായി തിരിച്ച് അതിനിടയിലൂടെ വഴി വെട്ടിയിരിക്കുന്നു. എല്ലാത്തിലും ശാസ്ത്രീയമായ സമീപനം വ്യക്തമാണ്. ഉരഗങ്ങളുടെ ലോകമാണിത്. ചെറുമുറികൾ ചേർത്ത് വെച്ച് പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്നു പാമ്പുകളുടെ ലോകം. കണ്ണാടി ചില്ലിട്ട് സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട്. കൂടുകളുടെ വലിപ്പത്തിന്റെ കാര്യത്തിൽ ഇവിടെയും വിട്ടുവീഴ്ചയില്ല. പെരുമ്പാമ്പ് രാജകീയ പ്രൗഢിയോടെ കൂട്ടിൽ നിറയുന്നു. ഉരഗങ്ങളുടെ ഗാലറിയിൽ പൈത്തണുകൾ കഴിഞ്ഞേ മറ്റാർക്കും സ്ഥാനമുള്ളൂ. ഈ മഞ്ഞ നിറത്തിൽ കാണുന്നത് ബർമീസ് പൈത്തോണാണ്. കാഴ്ചയിലെ രസത്തിന്റെ ബലത്തിൽ യെല്ലോ പൈത്തോണിന് തന്നെയാണ് പെരുമ്പാമ്പുകളിൽ പ്രിയം. ഇവർക്ക് വെള്ളത്തിന്റെ സാന്നിധ്യം അത്യാവശ്യമാണ്. അതിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഇനി ഇഗ്വാനകളുടെ കൂട്ടത്തിലേക്കാണ്. സസ്യഭുക്കുകളാണ് ഇവർ. മെക്സിക്കോ, ഫിജി, ടോങ്കോ, വിൻഡീസ് എന്നിവിടങ്ങളാണ് ഇഗ്വാനകളുടെ ഇടം. ജോസഫസ് നിക്കോളാസ് ലോറൻഡി എന്ന ശാസ്ത്രജ്ഞനാണ് ഇവരെ തിരിച്ചറിയുന്നത്. 1768 ഇവാന എന്ന വാക്കാണ് ഇഗ്വാനയിലേക്ക് എത്തിയത്. ഗ്രീൻ ഇഗ്വാന, ലെസർ ആന്റിലിയൻ ഇഗ്വാന എന്നിങ്ങനെ വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട് ഇവർക്കിടയിൽ. ഇഗ്വാനകൾക്ക് തൊട്ടപ്പുറം മുതലകളും ചീങ്കണ്ണികളുമുണ്ട്. ഇവർക്ക് സ്വൽപ്പം കൂടി വലിയ കൂടുകളാണ് ഒരുക്കിയിരിക്കുന്നത്. കുളത്തിനും വലിപ്പമുണ്ട്. ഓരോ വിഭാഗത്തെയും കണ്ട് മുന്നോട്ട് പോകാം. വർക്കിംഗ് ഡേ ആയതുകൊണ്ട് യാത്ര എത്തിയ ദിവസം സൂവിൽ വലിയ തിരക്കില്ല. സാധാരണയായി സ്കൂൾ കുട്ടികൾ അടക്കമുള്ളവർ ഇവിടേക്ക് എത്താറുണ്ട്. ഉടുമ്പുകളുടെ കൂട്ടിലേക്കാണ് നാം ഇപ്പോഴെത്തിയിരിക്കുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ സ്ഥിര സാന്നിധ്യമാണ് ഇവർ. നമ്മുടെ കേരളത്തിലെ നാട്ടിൻപുറങ്ങളിൽ ഇവരുടെ വകഭേദങ്ങൾ കണ്ടുവരാറുണ്ട്. പൊന്നുടുമ്പ്, മണ്ണുടുമ്പ് എന്നിങ്ങനെ പേരിലെ പ്രാദേശികമായ മാറ്റങ്ങളോടെ മോണിറ്റർ ലിസാർഡിലെ വിവിധ വിഭാഗങ്ങളെ നമുക്കറിയാം. ബംഗാൾ മോണിറ്റർ അഥവാ ഇന്ത്യൻ മോണിറ്ററാണ് സൈഗോൺ സൂയിലെ മുഖ്യ ആകർഷണം. ഒരു കാര്യം കൂടി പറയട്ടെ, ഇന്ത്യൻ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഉടുമ്പിനെ വേട്ടയാടുന്നത് തടവടക്കം ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ്. ഉരഗങ്ങളുടെ ലോകത്ത് നിന്ന് അടുത്ത കാഴ്ചയിലേക്ക് പോകാം. പാലങ്ങളും ഇടവഴികളുമായി ചെറുദൂരമുണ്ട് താണ്ടാൻ. ഇവിടെ ആകെ 125 ഇനം മൃഗങ്ങളുണ്ട്.
വൃക്ഷങ്ങളുടെ കാര്യം പറഞ്ഞാൽ 260 ഇനം എന്ന് കണക്കാക്കാം. 100 പഴക്കമുള്ള മരങ്ങളുണ്ട്. മൃഗശാലയിലെ ആനകളുടെ കൂട്ടത്തിലേക്കാണ് നാം എത്തിയിരിക്കുന്നത്. ഏഷ്യൻ ആനകളാണ് ഇവിടെയുള്ളതിൽ അധികവും. കരിബിയന്മാരുടെ കാഴ്ചകൾക്കൊപ്പം വിയറ്റ്നാമിലെ ആനക്കാര്യം പങ്കുവയ്ക്കാം. ചരിത്രപരമായി ഇന്നാട്ടുകാരുടെ സംസ്കാരത്തിൽ ആനയ്ക്ക് സവിശേഷമായൊരു ഇടമുണ്ട്. രാജഭരണകാലത്ത് ആന പ്രൗഢിയുടെ പ്രതീകമായിരുന്നു. യുദ്ധകാലത്ത് ആനകളെ യാത്രകൾക്കായി ഉപയോഗിച്ചിരുന്നു. സാധനങ്ങൾ കൊണ്ടുവരാനും കൊണ്ടുപോകാനും ആനകളുടെ ബലം തുണയായി. മറ്റു പലയിടത്തെയും പോലെ 2 മഹായുദ്ധത്തിന് ശേഷമുള്ള കാലത്താണ് വിയറ്റ്നാമിലും ആനകളുടെ എണ്ണത്തിൽ കാര്യമായ കുറവ് വന്നു തുടങ്ങിയത്. ഇന്ന് വിയറ്റ്നാം ഭരണകൂടം ആനകളെ സംരക്ഷിക്കാനുള്ള സത്വരമായ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ സാന്റിയാഗോ സൂവിൽ കാണാൻ ഒരുപാടുണ്ട്. വരയൻ കുതിരകളുടെ ഒരു കൂട്ടം തന്നെയുണ്ട്. ഇനി മാനുകൾക്കൊപ്പമാകാം സഞ്ചാരം. മൃഗശാലയുടെ മധ്യഭാഗത്തായി വിശാലമായൊരു സ്ഥലം അവർക്കായി ഒരുക്കിയിരിക്കുന്നു. മാനുകളിൽ നീണ്ട കൊമ്പുള്ളവരാണ് ഓറിക്സ്. ഹിപ്പോപൊട്ടാമസ് മറ്റൊരാകർഷണമാണ്. ഇവർക്കായി വലിയ കുളം ഒരുക്കിയിട്ടുണ്ട്. മറ്റുള്ളവയെ അപേക്ഷിച്ച് ആഴമുള്ള കുളമാണിത്. സാന്റിയാഗോ സൂ അതിന്റെ നിർമ്മാണത്തിൽ കാണിക്കുന്ന കൗശലത്തിലേക്കാണിനി. മൃഗശാലയ്ക്ക് കുറുകെ ഒരു പാലം നിർമ്മിച്ചിരിക്കുന്നു. താഴെ വിവിധ ഇനം മൃഗങ്ങൾ സ്വൈര്യവിഹാരം നടത്തുന്നത് മുകളിൽ നിന്നുകൊണ്ട് കാണാം. സുരക്ഷാ പ്രശ്നങ്ങളില്ല. അതിലപ്പുറം സ്വാതന്ത്ര്യത്തോടെ സഞ്ചരിക്കുന്ന മൃഗങ്ങളെ കാണുകയും ആകാം. അവയ്ക്കിടയിലെ ചെറു തർക്കങ്ങളും തീർത്തും ജൈവികമായ പെരുമാറ്റങ്ങളും കാണാം. ഇനി തീറ്റയ്ക്കുള്ള സമയമായി. അതിനും പ്രത്യേക തണലിടമുണ്ട്. അവിടെ പച്ചപ്പുല്ലിന്റെ കെട്ട് കൊണ്ടുവയ്ക്കും. പുല്ല് ഇവിടെ തന്നെ നട്ടുവളർത്തുന്നതാണ്. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടുമായി 3 തീറ്റ നൽകും. സമയമൊക്കെ അവർക്ക് ശീലമായിരിക്കുന്നു. പുല്ലിനൊപ്പം കാലിത്തീറ്റ പോലുള്ള പാക്കറ്റ് ഫുഡുമുണ്ട്. ചാക്കിൽ കൊണ്ടുവരുന്ന തീറ്റ നീളത്തിൽ വിളമ്പുകയാണ്. കൂട്ടം കൂട്ടമായി ചാക്കിന് പിന്നാലെ പോകും അവർ. ഒടുവിൽ വരിവരിയായി അച്ചടക്കത്തോടെ നിന്ന് വിശപ്പടക്കും. ഇനി അല്പം അപകടകാരികളായവരുടെ അടുത്തേക്കാണ് യാത്ര. ഇലക്ട്രിക് വാഹനത്തിൽ മുന്നോട്ട്. ആദ്യം കടുവക്കൂട്ടിലേക്ക്. കൂടെന്ന് പറയുമ്പോൾ ചില്ലുകൂടാണ്. വെള്ളക്കടുവയെ വളരെ അടുത്ത് വ്യക്തമായി കാണാം. കൂടിന് സാധാരണയിലും വലിപ്പവുമുണ്ട്. ബംഗാൾ കടുവയുടെ വകഭേദമാണ് വെള്ളക്കടുവ. വെള്ളയിൽ കറുത്ത വരകളുമായി ലോകമെമ്പാടുമുള്ള മൃഗശാലകളിൽ ഇവർ കാഴ്ചയായി നിൽപ്പുണ്ട്. വെള്ളക്കടുവയുടെ കൂടിന് മറുവശത്തായി കടും തവിട്ട് നിറത്തിൽ കറുത്ത വരകളുമായി അവർ ഉറങ്ങുകയാണ്. കടുവകളുടെ ഒരു കൂട്ടം തന്നെയുണ്ട് കൂട്ടിൽ. ഭക്ഷണം കഴിച്ചതിന്റെ ആലസ്യമൊന്നുമില്ലാതെ ഉലാത്തുന്നവരുമുണ്ട്. കാട്ടുപോത്ത്, കാട്ടുപന്നി, കേഴമാൻ, അങ്ങനെ പോകുന്നു വനത്തിലെ അവരുടെ ഭക്ഷണം. ഇവിടെയും ഇറച്ചി തന്നെയാണ് മുഖ്യം. ഏഷ്യൻ വൻകരയാണ് കടുവകളുടെ കേന്ദ്രം. ബംഗാൾ കടുവയാണ് ഇന്ത്യയുടെ ദേശീയ മൃഗം. ജലാശയങ്ങളോട് അടുത്ത വനമേഖലകളാണ് ഇവർക്കിഷ്ടം. വംശനാശ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ കടുവകളുടെ സംരക്ഷണ കാര്യത്തിൽ കർശനമായ നിലപാടുകൾ സ്വീകരിച്ചു വരുന്ന കാലമാണിത്. സൈഗോൺ മൃഗശാലയും പറയുന്നത് മറ്റൊന്നല്ല. ഈ വന്യ സൗന്ദര്യം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. ചില്ലുകൂട്ടിലെ കടുവയ്ക്കൊപ്പം ഒരു സെൽഫി എടുത്ത് അടുത്ത കൂട്ടിലേക്ക്. സിംഹങ്ങളുടെ താവളമാണിവിടെ. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലും ഏഷ്യയിലുമാണ് സിംഹങ്ങളെ കൂടുതലായും കണ്ടുവരുന്നത്.
ഇനി അവരുടെ ആയുസ്സിനെ കുറിച്ച് പറയാം. വനത്തിൽ 14 വർഷത്തോളം ആയുസ്സുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. എന്നാൽ മൃഗശാലകളിലും മറ്റുമുള്ളവർ ഇതിനേക്കാൾ കൂടുതൽ കാലം ജീവിച്ച ചരിത്രവുമുണ്ട്. സംരക്ഷിതമായ വനപ്രദേശങ്ങൾക്കപ്പുറം സിംഹ സാന്നിധ്യം വളരെ കുറവാണിപ്പോൾ. റെഡ് ലിസ്റ്റ് പട്ടികയിൽ ഉൾപ്പെടുത്തി സംരക്ഷിച്ചു വരുന്നു. കുരങ്ങന്മാർക്കും മൃഗശാലയിൽ ഇടമുണ്ട്. കുരങ്ങന്മാർക്കും മൃഗശാലയിൽ ഇടമുണ്ട്. വലിയ ആൾക്കുരങ്ങളുടെ വിഭാഗത്തിൽപ്പെടുന്ന ചിമ്പാൻസി, ഓറങ്ങൂട്ടൻ എന്നിങ്ങനെ വിവിധ വിഭാഗത്തിൽപ്പെട്ട വാനരന്മാർ ഇവിടെയുണ്ട്. കറുത്ത കരടികൾ, ഏഷ്യാറ്റിക് ബ്ലാക്ക് ബെയർ, ഇന്ത്യൻ ഉപഭൂഖണ്ഡമാണ് ഇവരുടെയും ആവാസസ്ഥലം. വംശനാശ ഭീഷണി നേരിടുന്നവയുടെ പട്ടികയിൽ കറുത്ത കരടികളുമുണ്ട്. ഏകദേശം 80 മുതൽ 180 കിലോ വരെ ഭാരം അവർക്ക് കണക്കാക്കാം. ഇനി നമുക്കത്ര പരിചിതരല്ലാത്ത ചിലരെ കാണാം. റിംഗ് ടെയിൽഡ് ലീമറുകളെയാണ് നാം ഇപ്പോൾ സൈഗോൺ സൂവിൽ കാണുന്നത്. മഡഗാസ്കർ ദ്വീപിലാണ് ഇവരെ കണ്ടുവരുന്നത്. ഇവരുടെ ദേശീയ മൃഗവുമാണ് റിംഗ് ടെയിൽഡ് ലീമർ. പേര് സൂചിപ്പിക്കും പോലെ വാലിലെ കറുപ്പും വെളുപ്പും ചേർത്ത് സൃഷ്ടിക്കുന്ന വളയങ്ങളാണ് ഇവരെ ആകർഷകമാക്കുന്നത്. പൊതുവെ മിശ്രഭുക്കുകളാണിവ. രാത്രികാലങ്ങളിൽ നിശബ്ദരായിരിക്കുമെന്നതും പ്രത്യേകതയാണ്. ഇനിയൊരു ഭീമൻ ആമയാണ്. ആയുസ്സിന്റെ ബലം കാട്ടി കൗതുകമാവുകയാണ് ഈ ആമ. സൈഗോൺ സൂവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്കാണ് യാത്ര, പൂമ്പാറ്റകളുടെ ലോകത്തേക്ക്. ചുറ്റും മറച്ച ഒരു ചെറുപ്രദേശം, അങ്ങനെ പറയാം ബട്ടർഫ്ലൈ പാർക്കിന്. പൂമ്പാറ്റകൾക്ക് ഉല്ലസിക്കാനായി നിറയെ പൂക്കളുണ്ട്. ചെടിച്ചട്ടികളിൽ വിവിധയിനം പൂക്കൾ നിറഞ്ഞിരിക്കുന്നു. പൂന്തൻ തേടിയെത്തുന്ന ശലഭങ്ങൾ പൂക്കൾക്ക് ചിറകു തുന്നുന്നു. ചുറ്റും നടന്നു കാണുമ്പോൾ വഴിക്ക് കുറുകെ ശലഭ സഞ്ചാരം കാണാം. എല്ലാം കാണാം, ദൃശ്യങ്ങൾ പകർത്താം, ഉപദ്രവിക്കരുതെന്ന് പ്രത്യേകം പറയുന്നു അധികൃതർ. മനുഷ്യരും എത്രയോ മുൻപ് പൂമ്പാറ്റകൾ ഭൂമിയെ അലങ്കരിച്ചിരുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. 2 മുതൽ 6 വരെയാണ് ചിത്രശലഭങ്ങളുടെ ആയുസ്. പുൽമേടുകളിലും മഴക്കാടുകളിലും ചതുപ്പ് നിലങ്ങളിലുമായി ശലഭജീവിതം പാറിപ്പറക്കുന്നു. ഇവിടെ സൈഗോൺ ബട്ടർഫ്ലൈ പാർക്കിൽ എത്തുന്നവരിൽ അധികവും സ്കൂൾ വിദ്യാർത്ഥികളാണ്. പൂമ്പാറ്റയുടെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ അവർ ഇവിടെ എത്തി നേരിട്ട് മനസ്സിലാക്കുന്നു. മുട്ടയും ലാർവയും പ്യൂപ്പയും ശലഭവും ഘട്ടം ഘട്ടമായി അവർക്ക് മുന്നിൽ തെളിയുന്നു. പൂച്ചട്ടികൾ ഇടയ്ക്കിടെ മാറ്റിക്കൊണ്ടിരിക്കും. പുതിയ പൂവുകൾ പൂമ്പാറ്റകൾക്കായി വിരിയും. ശലഭാവങ്ങൾ കണ്ടുകൊണ്ട് ഇന്നത്തെ യാത്ര അവസാനിപ്പിക്കാം. ഹോച്ചിമിൻ സിറ്റിയോട് നാം വിട പറയുകയാണ്. വിയറ്റ്നാമിലെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച.